Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillahir Rahmanir Rahim. Alhamdulillah Rabbil Alameen. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇമാം അഹമ്മദും മുസ്ലിം റഹിമഹുള്ള അവർ രണ്ടുപേരും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, പിഴപ്പിക്കുന്ന ഒരു കരീൻ ചുമതലപ്പെടുത്തപ്പെടാത്ത ഒരാളും തന്നെ ഇല്ല. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, താങ്കൾക്കുമുണ്ടോ അപ്രകാരം ഒരു കരീൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, എനിക്കുമുണ്ട്. പക്ഷേ അള്ളാഹു ആ കരീനിനെതിരിൽ എന്നെ സഹായിക്കുന്നതാണ്. എൻ്റെ കരീൻ കൂട്ടുകാരൻ എന്നോട് നന്മ മാത്രമേ കൽപ്പിക്കൂ. സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് ഈ ജീവിതത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. ഈ ജീവിതം പറയുന്നത് ഒരു പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും എപ്പോഴും നമ്മൾക്ക് രണ്ട് വഴികൾ തുറന്നിട്ട് തന്നിട്ടുണ്ട്. നജദൈൻ എന്ന് പറഞ്ഞ രണ്ട് വഴികളാണ് നമ്മൾക്ക് മുന്നിൽ തുറന്നിട്ട് തന്നിരിക്കുന്നത്. പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ ഒറ്റ ഹുദ എന്ന് പറയാറുള്ളൂ, അതായത് അവർക്കൊരൊറ്റ ദിശയുള്ളൂ. അവരെങ്ങനെയാണ് അള്ളാഹു പ്രകൃതിപരമായി സൃഷ്ടിച്ചിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ജീവിച്ചു പോകും. മനുഷ്യന് രണ്ട് വഴികളുണ്ട്, നന്മയുടെ വഴി, തിന്മയുടെ വഴി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണാർത്ഥത്തിൽ ഒരു കരീൻ, ജിന്നു പിശാചിനെ നമ്മളെ തൊട്ടടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജിന്നു പിശാച് യഥാർത്ഥത്തിൽ ഈ കരീൻ എന്താണ് ചെയ്യുന്നത് വെച്ചാല്, തിന്മയിലേക്കാണ് പലപ്പോഴും പ്രേരിപ്പിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അതിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, നന്മ മാത്രമേ കൽപ്പിക്കുള്ളൂ. നമ്മൾ ആരും തന്നെ പ്രവാചകനല്ല. ഒരൊറ്റ മനുഷ്യനും പ്രവാചകന് ശേഷം ആർക്കും തന്നെ ഇതിൽ നിന്ന് ഒഴിവല്ല. അപ്പൊ എല്ലാവർക്കും, സഹാബകൾക്ക് പോലും ഒരു കരീനെ അള്ളാഹു നമ്മളെല്ലാവർക്കും ഒരു കരീനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കരീനെ നമ്മൾ കീഴ്പ്പെടുത്തുക എന്നാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. നിങ്ങൾ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അമ്മാറത്തും ബിസൂവ, എൻ്റെ നഫ്സ് തിന്മയിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നു, അള്ളാഹുവിൻ്റെ കാരണമല്ലാതെ ഞാൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിനെ പറ്റി ഒന്ന് വിലയിരുത്തണം. എപ്പോഴും ആഴത്തിൽ ചിന്തിക്കണം സഹോദരന്മാരെ. നമ്മൾ ഓരോരുത്തരും കൃത്യമായി ചിന്തിച്ചിട്ടില്ലെങ്കിൽ, ചിന്തിക്കാതെ നിന്നാൽ ആ ഒഴുക്കിനൊത്ത് ജീവിതം ഒന്നും ചിന്തിക്കാതെ സ്വന്തം നഫ്സിൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് നരകത്തിലെത്തിപ്പോകും. നരകത്തിന് എത്തുന്നതിനെക്കാട്ടി മുമ്പ് നരകീയമായ ഒരു അന്ത്യം നമ്മൾ അനുഭവിച്ചിട്ട് അങ്ങ് നരകത്തിലേക്ക് എത്തിപ്പോകും. ഉറപ്പ് ഉറപ്പ് സഹോദരന്മാരെ. അതേ അവസരത്തിൽ ആ കരീനെ കീഴ്പ്പെടുത്തിയിട്ട് നന്മേൻ്റെ വഴിയിലേക്ക് മാത്രം ചലിച്ചാൽ നമ്മൾക്ക് അന്ത്യം മനോഹരമാവും. അതിനുശേഷമുള്ള ജീവിതം അതിമനോഹരമായി നിന്നേക്കുമുള്ള സ്വർഗം കിട്ടും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഏറ്റവും ആദ്യം ആ കരീൻ നമ്മളെ ചെയ്യിപ്പിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, പിശാചിന് എന്താണോ ഏറ്റവും ആദ്യം സംഭവിച്ച് അത് തന്നെയാണ് മിക്ക മനുഷ്യന്മാർക്കും സംഭവിക്കാൻ പോകുന്നത്, അഹങ്കാരം എന്നുള്ള, കിബിർ എന്നുള്ള വികാരം. ഇത് എപ്പോഴും എന്നോട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരും, എനിക്ക് ഞാൻ മതി, എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ തന്നെ മതി, വേറെ ആരും ആവശ്യമില്ല, എനിക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, അധികാരമുണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് ചുറ്റുപാട് എന്നെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ കരീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തയിട്ടൊരു സഹോദരന്മാര്, ഒന്ന് വിനീതമായ അഭ്യർത്ഥനയാണ്. ഒരുപാട് നിസ്സഹായ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നോണ്ട് പറയാ സഹോദരന്മാരെ, ഒരു ചെറിയ തലകറക്കം വന്ന് കഴിഞ്ഞാൽ പള്ളിയിൽ ജമാഅത്തിന് നിസ്കരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു കിടപ്പിലായ രോഗിക്ക് അള്ളാഹുവിന് എത്രമാത്രം ആവശ്യമുണ്ടോ, അത്ര തന്നെ എനിക്കും നിങ്ങൾക്കും ഇന്ന് രണ്ട് കാല് നിൽക്കാൻ ആവശ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നാരമ്മത്തെ നമ്മൾ നല്ലോണം പഠിക്കുക. ഒരു ശ്വാസം വലിച്ച് നീട്ടി അങ്ങോട്ട് വലിച്ചു വിടാൻ എത്രത്തോളം വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിന് ആവശ്യമുണ്ടോ, എനിക്കും നിങ്ങൾക്കും അത്ര തന്നെ ആവശ്യമുണ്ട്. ഒന്ന് മനസ്സിലാക്കുക. ഇത് ഇന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹുവാണ് സത്യം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും
ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു അല്ല. ഉണ്ടെങ്കിൽ അല്ലാഹുവാണ് സത്യം. സഖറാത്തിൽ മൗത്തിലെ ശ്വാസം മുകളിലോട്ട് വലിച്ചു വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അന്ന് അന്ന് കൃത്യമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിചാര വികാരം വരും. അന്ന് ഡോക്ടർ ഷാൻ അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ജീവിതം പാഴാക്കിയല്ലോ, നമസ്കരിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, നോമ്പ് നോക്കാതെ, ഹജ്ജ് ചെയ്യാതെ. നല്ലോണം ഓർക്ക് സഹോദരന്മാരെ, കിബിർ എന്നുള്ള വികാരത്തിൽ നിന്ന് നമ്മൾ മുക്തമാവണം. ഇല്ല റബ്ബ്, ഇല്ല റബ്ബ്. ഇതെങ്ങനെ സഹോദരന്മാർ? ഈ കരീനെ കീഴ്പ്പെടുത്താൻ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി നമ്മൾ അഞ്ചരം പള്ളിയിൽ പോകണം. കൃത്യമായിട്ട് അഞ്ചരം പള്ളിയിൽ പോകണം സഹോദരന്മാരെ. അതാണ് ഏറ്റവും ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഇതിന് നമ്മളെ ഈ കരീനെ എന്നെയും നിങ്ങളെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, സ്വാധീനിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ എന്ത് വേണം? ഖുർആനിലേക്ക് മടങ്ങണം. ഖുർആൻ ഓതുമ്പോൾ എപ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയോക്ക് സഹോദരന്മാരെ. നിഷ്കളങ്കമായ മനസ്സോടെ തഹജ്ജുദ് നമസ്കരിക്കുന്ന, അഞ്ചന ജമാഅത്ത് നിസ്കരിക്കുന്ന, ഹറാമില്ലാത്തവർ ഒന്ന് ഖുർആൻ ഓതിയോക്കായി ഖുർആന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് വരും. അപ്പൊ ഖുർആനോട് എത്രത്തോളം അടുക്കുന്നു ഈ കരീനെ എന്നെയും നിങ്ങളൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല സഹോദരന്മാരെ. രാവിലത്തെ വൈകുന്നേരത്തെ അധികാറുകൾ ചെല്ലണം. ഇഖ്ലാസ് ഫലക്കുനാസ് എല്ലാ നമസ്കാരത്തിന് ശേഷം ചൊല്ലണം. ആയത്തുൽ കുർസി ചൊല്ലണം. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഇഖ്ലാസ് ഫലക്കുനാസ് ഊതിയിട്ട് മേലും മുഴുവൻ തടവണം. നല്ലോണം ഇതിങ്ങനെ തന്നെ ജീവിച്ചാലേ പറ്റുള്ളൂ സഹോദരന്മാരെ. വലിയ വലിയ അപകടത്തിൽ നമ്മൾ പോകുന്നത്. ഇനി കരീം ചെയ്യാൻ പോകുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇട്ട പോലെ വല്ലാത്ത ആഗ്രഹം ഇട്ട് കൊടുക്കും. എന്നേക്കും ഈ പഴം തിന്നാല് എന്നേക്കും ജീവിക്കുക, സുഖാനുഭൂതി ലഭിക്കുക. അല്ലാഹുവേ, 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 ഈ ലോകത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യന്മാർ ഇതേ ആഗ്രഹത്തിലല്ലേ അല്ലാഹുവേ ജീവിക്കുന്നത്? എത്രകോലം ഭൂമിയിൽ ചിലവർ ജീവിക്കുന്ന കണ്ടല്ലോ, ഭൂമിയിൽ ഒരു 1000 കൊല്ലം ജീവിക്കും തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, അല്ലാഹുവല്ലം നമ്മളെ ജീവി നമ്മളെ ഞാനൊക്കെ ഇപ്പൊ ഓരോ കബർ കാണുമ്പോൾ ചിലപ്പോ ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു എന്തൊരു ലോകമാണ്, കളങ്കമായ ലോകം, ആർക്കും നിന്നെ വേണ്ട, നിന്നെ പറ്റി ഓർമ്മയില്ല, ഖുർആൻ പഠിക്കാൻ പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ല. അല്ലാഹു അങ്ങോട്ടേക്ക് എത്തി എത്ര നല്ല തന്നെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്, മോഹിച്ചു പോയിട്ടുണ്ട് സഹോദരന്മാരെ. എത്ര കൊല്ലം മനുഷ്യന്മാര് ജീവിക്കാൻ പോകുന്നത്? 1000 കൊല്ലം നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, സമ്പത്ത് ഉണ്ടാക്കി നോക്ക്, 20 തലമുറക്ക് ഉണ്ടാക്കി വെക്കുക. കൊട്ടാരം ഉണ്ടാക്കി നോക്ക്, ഒരു കൊട്ടാരം 1000 കൊല്ലം ഉള്ള സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊട്ടാരം പോലും ഭൂമിയിലില്ല. നമ്മൾ ഉണ്ടാക്കുന്ന കൊട്ടാരം നോക്ക് സഹോദരന്മാരെ. ഒന്ന് ഈ അത്യാഗ്രഹം ഈ കരീൻ ഇങ്ങനെ ഇട്ട് തരും. പിന്നെ എന്താ കരീൻ ചെയ്യാച്ചാലേ നമ്മൾക്ക് തൃപ്തിയില്ലായ്മ വരും. യഥാർത്ഥത്തിൽ എത്ര കിട്ടിയാലും തൃപ്തിയില്ല. അസ്തഗ്ഫിറുല്ലാഹ് സഹോദരന്മാരെ. അതുകൊണ്ടാണ് രാവിലെ വൈകുന്നേരത്തെ എപ്പോഴും നമ്മൾ ചൊല്ലേണ്ടത് റളീത്തു ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാം ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഹൃദയത്തിൽ നിന്ന് അല്ലാഹു പറി തൃപ്തിപ്പെട്ട് റബ്ബേ അൽഹംദുലില്ലാ. ഇത് നമുക്ക് പറയാൻ പറ്റുന്നില്ല സഹോദരന്മാരെ. ഇനി കരീൻ വന്നിട്ട് പിന്നെ ചെയ്യുന്ന എന്താ, മനുഷ്യൻ ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അസൂയിട്ട് തരും, അനാവശ്യമായ അസൂയ. എൻ്റെ പെങ്ങളെ മോൾ, അല്ലെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ, എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ, അവർക്ക് നല്ല നല്ല ഡിഗ്രികൾ കിട്ടുന്നുണ്ട്, അവർക്ക് വലിയ വീടുണ്ട്, അവർക്ക് വലിയ കാറുണ്ട്, അവർ കണ്ട സഹോദരന്മാർ ഈ ഇങ്ങനെയാണ് ഉസ്വാസ് ഉണ്ടാക്കി തരും. കുടുംബത്തിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ കുടുംബം നോക്കി, ഓരെന്ത് സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട്, ഒരു ഭാര്യയും ഭർത്താവ് നോക്കി എപ്പോഴും ഒരുമിച്ച് കാണുന്നു, അവർക്ക് അൽഹംദുലില്ലാ നല്ല ജോലിയുണ്ട്, ഇസ്സത്തുണ്ട്, സമ്പത്തുണ്ട്, നമുക്കൊന്നുമില്ലല്ലോ, നമ്മളിപ്പോഴും ലോണിലാണല്ലോ, നമ്മളിപ്പോഴും വീടെടുത്തില്ലല്ലോ. കരീൻ ഇങ്ങനെ ഇട്ടു തരും സഹോദരന്മാര്. ഇതൊക്കെ നമ്മൾ അതിനെ മറികടക്കണം. അതിന് നല്ല നല്ല കരുത്തോടെ കരീനെ തോൽപ്പിക്കണം. അത് തോൽപ്പിച്ചാൽ മാത്രമേ നമ്മുടെ കത് അഫ്ലഹമൻ തസഖ എന്ന് വരുന്നുള്ളൂ. തസ്ഗിയത്ത് അപ്പോഴേ കിട്ടുള്ളൂ, മനസ്സിന്റെ സംസ്കരണം അപ്പോഴേ നടക്കുന്നുള്ളൂ. ഇനി കരീൻ ചെയ്യുന്നത് ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് കരീൻ, അതാത് കാലഘട്ടത്തിൽ മനുഷ്യനെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ യുവത്വത്തിലൊക്കെ പ്രത്യേകിച്ചും പ്രശ്നം എന്തെവിടെ വെച്ചാല് ലൈംഗികമായ ഒരുപാട് തെറ്റുകുറ്റങ്ങളിലേക്ക് കരീന് പ്രേരിപ്പിക്കും. ഒരു അന്യ പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ, സൊറസൊറ പറഞ്ഞ മൊബൈലിലോ അല്ല ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊക്കെ സംസാരിക്കുക, അതിങ്ങനെ ഒരു ആനന്ദം തോന്നിപ്പിക്കും. ചിലപ്പോൾ എന്താ വെച്ചാല് നന്മയായിരിക്കും സംസാരിക്കുന്നുണ്ടാവും, ആ നന്മയിൽ ഇങ്ങനെ ഒരു ആസ്വാദനം തരും. ഓ, ഞാൻ ദാവത്തല്ലേ ചെയ്യുന്നത്, ഒറ്റയ്ക്ക് ഇരുന്ന് ഈ പെൺകുട്ടീനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കല്ലേ, ഇങ്ങനെ ഇട്ടരും, ഇങ്ങനെ ഇട്ടരും സഹോദരന്മാരെ. അതല്ലെങ്കിൽ ഒരുപാട് പേര് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത് പോർണോഗ്രാഫിയും വൃത്തികളിലൊക്കെ ഇങ്ങനെ. അതിപ്പോ നാളെ എനിക്ക് അറിയാൻ മതിയില്ലേ, ഞാൻ ഇത്ര സമ്മേളനത്തിന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എത്ര ഓടി നടക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചൊരു പോർണോഗ്രാഫി ഒക്കെ കണ്ടാൽ എന്താ കുഴപ്പം? പിന്നെ സംഗീതത്തിൻ്റെ സിനിമയിൽ നിന്ന് അടിമത്വത്തിൽ നിന്ന് മോചിതരായ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ്.
ആ കരീനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുക. സംഗീതത്തിൽ ഇങ്ങനെ ലയിച്ചു പോയിന്ന് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് സഹോദരന്മാര്. ഒന്ന് വിനീതമായ അഭ്യർത്ഥന, നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങ്, ഖുർആനിന്റെ സംഗീതം ആസ്വദിക്ക്, ഖുർആനെ തദബ്ബുർ ചെയ്തിട്ട് ആസ്വദിക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നില്ല ആസ്വാദനം കണ്ടെത്ത്. ഒരു ദിവസം ഞാനും നിങ്ങൾ ഒറ്റപ്പെടൂലേ, അന്ന് ഖുർആൻ ഉപകാരപ്പെടും. അന്ന് ഈ ഒറ്റ സംഗീതം നിങ്ങൾക്ക് വെറുപ്പായിരിക്കും, വീർപ്പ് മുട്ടും സംഗീതം കേൾക്കുമോ? ഉറപ്പ് സഹോദരന്മാരെ. അവിടെ ഒന്ന് ഒന്ന് നമ്മളിലേക്ക് തന്നെ ചിന്തിക്കുക. എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ട്, നമുക്കെല്ലാം ഒരു കരിയുണ്ട്. അത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുക. എന്നെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ മേത്ത് നമ്മൾ പണിയെടുക്കുക, അതിനെതിരെ പണിയെടുക്കുക, അതിനു മേത്ത് യുദ്ധം പ്രഖ്യാപിക്കുക, സമര പ്രഖ്യാപനമായി കരീൻ്റെ മേത്താവട്ടെ. പിന്നെ നമുക്ക് കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ ജോലിയൊക്കെ കിട്ടി, അംഗീകാരമൊക്കെ കിട്ടി, ഒരുപാട് പേര് നമ്മളെ പറ്റി നമ്മൾ ആവശ്യം ഉണ്ടാവും, നമുക്ക് സ്ഥാനമാനങ്ങളൊക്കെ വന്ന്, അപ്പൊ നമുക്ക് പ്രശ്നം എന്താ അറിയോ? അള്ളാഹുവേ, പേരും പ്രശസ്തിക്ക് ഇങ്ങനെ മോഹിട്ട് തരും, വല്ലാത്ത ഒരു ദുരന്ത സഹോദരന്മാരെ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങൾക്കും ഇഖ്ലാസ് നഷ്ടപ്പെട്ട് ലോകമാന്യതിൽ എല്ലാവരും എല്ലാം സമൂഹത്തിന് മിക്ക ഭാഗവും ലോകമാന്യത ഇഷ്ടപ്പെടുന്നതാണ്. പുറത്ത് എത്തണം, പേപ്പറിൽ ഫോട്ടോ വരണം, ടി വിയിൽ ന്യൂസ് വന്ന ഇന്നത്തെ പരിപാടി നോക്കണേ, ഇന്ന് എൻ്റെ പേര് 12:30 ഇന്ന ചാനലുണ്ട്. കരീൻ ഇങ്ങനെ പ്രേരിപ്പിക്കും, ഓഫ് എത്രയാ യൂട്യൂബ് ഫോളോവേഴ്സ്, എല്ലാവരും ലൈക്ക് അടിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് കരീൻ അധികാരമോഹത്തിൽ ഇങ്ങനെ ലയിച്ച് 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 ജീവിക്കും. നമുക്കിപ്പോഴും തേജതുമില്ല, നമുക്ക് ഒറ്റ അതൊരു ഈ അത് ലോകമാന്യത വരുമ്പോൾ പ്രശ്നം എന്താ പറയുക സഹോദരന്മാര്, നമ്മുടെ രഹസ്യ ജീവിതം മോശമാവുകയും പരസ്യ ജീവിതം ഭംഗിയാക്കാൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെ തന്നെയുള്ളൂ, എൻ്റെ പുറത്തുള്ള പ്രസംഗം ഭയങ്കര മനോഹരമാക്കും. ഓഫ് എന്തൊരു പ്രസംഗ റബ്ബേ. എന്നാ ഉള്ളിലുള്ള ജീവിതം മഹാ അലമ്പായിരിക്കും സഹോദരന്മാരെ. വീട്ടിൽ നിരഗമായിരിക്കും, ഭാര്യ മക്കളായിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷെ പുറത്തോ വളരെ മാന്യൻ. അപ്പൊ ഈ കരീൻ എന്തെയ്യാ, ഈ പുറത്തുള്ള അധികാരത്തിലും പേരിലും പ്രശസ്തിയിലൊക്കെ ഇങ്ങനെ മോഹമിട്ടിട്ടിട്ടിട്ട് മുന്നോട്ടേക്ക് പോകും. ഇനി ഇൻഷാ അള്ളാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖുണ്ട്, ഈ കരീനൊക്കെ നമ്മൾ തോൽപ്പിച്ചാലും പോലും പിന്നെയും അവസാനം വരും സഹോദരന്മാരെ, ബന്ധങ്ങൾ. ബന്ധങ്ങൾ ഇവിടെയാണ് സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചു. ഒറ്റക്ക് വിജനമായ മരുഭൂമിയിൽ ഭാര്യയും മകനെ അവിടെ ഇട്ടേച്ച് പോകണം, കൽപ്പന. അവസാനം സ്വന്തം മകനെ അറുക്കണം, കൽപ്പന കൊടുത്തു. എന്താ സഹോദരം ഇതൊക്കെ എന്തിനു വേണ്ടി കാണിക്കുന്നു? അള്ളാഹു ആണോ വലുത്, അല്ല ഹജർ അലൈഹി സ്വലാത്തു വസ്സലാമാണോ, അല്ല ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമാണോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഓരോരുത്തരും ചിന്തിക്കുക. എനിക്ക് ഏറ്റവും വലുത് അള്ളാഹു ആണ്, അള്ളാഹുവിൻ്റെ ജമാഅത്താണ്, അള്ളാഹുവിൻ്റെ ഖുർആൻ സുന്നത്താണോ? അതല്ല, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, മിക്ക മനുഷ്യന്മാരും തോറ്റുപോകാൻ ഇവിടെയാണ്, ഇവിടെയാണ്. എനിക്കെൻ്റെ ഭാര്യയാണ് വലുത്, അപ്പം എനിക്കെൻ്റെ മക്കളാണ് കേട്ടോ, മക്കൾ തെറ്റ് ചെയ്താലും ഞാൻ ന്യായീകരിക്കും. അങ്ങനെ ആവരുത് സഹോദരന്മാരെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ കെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ കൈ മുറിക്കുമെന്ന് നമ്മൾക്ക് പറയാനുള്ള ആർജവുണ്ടാവണം. എൻ്റെ മകൻ, ഈ മകൻ എന്ത് തെറ്റ് ചെയ്താലും, മകൾ തെറ്റാണെന്ന് എനിക്ക് ആർജവത്തോടെ പറയാൻ പറ്റണം. നമ്മൾക്കത് പറ്റുന്നില്ലല്ലോ. ഉമർ ഖാനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, കുടുംബത്തോട് പറയും എല്ലാവരും ഞാൻ ഖലീഫയായിട്ടുണ്ട്, എല്ലാവരും എന്നിലേക്ക് നോക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് നോക്കുന്നുണ്ട്, നിങ്ങൾ തെറ്റുകൾ ചെയ്താൽ ഇരട്ടി ശിക്ഷയായിരിക്കും എന്നിൽ നിന്ന് കിട്ടുക. ആലോചിക്കും സഹോദരന്മാരെ, അതാണ് എന്തുകൊണ്ടാണ്, അവർക്ക് ഏറ്റവും വലുത് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു, അള്ളാഹുവിൻ്റെ ഖുർആനായിരുന്നു. നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുക, മക്കളെ കാര്യം വരുമ്പോൾ നമ്മൾ ഒരുപാട് പേര് ഈ കരീനിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മക്കളില്ലാത്ത സമയത്ത് ഒരുപാട് പേര് നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കും, തഹജ്ജുദിൽ ഇരുന്നിട്ടൊക്കെ പ്രാർത്ഥിക്കും, അള്ളാഹേ ഒരു കുഞ്ഞുണ്ടാവണേ, സ്വാലിഹായ ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവണേ, കുഞ്ഞുണ്ടാവണേ, കുഞ്ഞുണ്ടാവണേ. എന്ന് കുഞ്ഞുണ്ടായോ അന്ന് തൊട്ട് തഹജ്ജുദും പോയി, ഫജറും പോയി. ഉറപ്പ സഹോദരന്മാരെ, കുട്ടികൾക്ക് രോഗം വന്നോട്ടെ, അപ്പൊ ഖുർആൻ അങ്ങ് ദൂരത്ത് പോയി, ഖുർആൻ എവിടോ കിടക്ക ഷെൽഫിൽ, ഖുർആൻ എടുത്ത് തുറക്കാൻ മടിയാണ്. ഇല്ല ഇല്ല, അള്ളാഹു എന്ത് രോഗമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ജമാഅത്തും ഖുർആൻ അള്ളാഹുവിന്റെ ഖുർആനായിട്ട് നിരന്തരമായിട്ട് ബന്ധം പുലർത്തിയെന്ന് കാട്ടിക്കൊടുക്കണം. മക്കൾക്ക് മാരാ രോഗം വന്ന്, വലിയ വലിയ രോഗങ്ങൾ വന്ന് തകർന്നുപോയി, തളർന്നുപോയി, അപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എപ്പോഴും എപ്പോഴും ചിന്തിക്കുക സഹോദരന്മാരെ, എന്നിലുള്ള കരീൻ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഏത് ഞാൻ, എനിക്ക് ചിലപ്പോൾ പല പല എവിടെയെങ്കിലും, നമ്മൾ ഓരോരുത്തർക്കും ഒരു ദുർബലത ഉണ്ടാവും, ദൗർബല്യം ഉണ്ടാവും സമ്പത്തിനോടുള്ളതായിരിക്കും ചിലർക്ക്. അതോ ചിലർക്ക് സമ്പത്ത് ഇങ്ങനെ കുന്നുകൂട്ടി ഉണ്ടാക്കണം, ഒരു നെയ്യാ പൈസ ചെലവഴിക്കാൻ സമയം കൂടി ഇല്ല, പക്ഷെ കോടികൾ ഉണ്ടാക്കിയെടുക്കണം, തലമുറകളോട് ഉണ്ടാക്കിയെടുക്കണം, എങ്ങോട്ടേക്കാ ഓടുന്ന അള്ളാഹു അലം. എൻ്റെ ഇരിക്കാറ് ചില മനുഷ്യന്മാരൊക്കെ 85 വയസ്സ് എത്തി കഴിഞ്ഞാലും പോലും, ഊഹ് എനിക്ക് അവിടുന്ന് വാടക 70,000 കിട്ടും, മറ്റേ സ്ഥലത്ത് 1,00,000 കിട്ടും, കുണ്ടിൽ പോകാനായാലും പോലും സഹോദരന്മാരെ ആലോചിക്കുക.
ഖബറിലേക്ക് കാല് കുത്താനായിട്ടുണ്ട്. എന്നാലും പോലും സമ്പത്തിനോടുള്ള മോഹമുണ്ടല്ലോ, കരീൻ ഇങ്ങനെ കൂട്ടി 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 കൊടുക്കും. അപ്പൊ ഞാനും നിങ്ങളും ഓരോരുത്തരും ചിന്തിക്കുക, എന്റെ കരീൻ എന്റെ മേത്ത് ഏത് ദൗർബല്യത്തിന്റെ മേത്താണ് കയറി പിടിക്കുന്നത്. ആ ദൗർബല്യത്തിന് നമ്മൾ കീഴടക്കി ജീവിപ്പിക്കുക, അതിനെ തോൽപ്പിക്കുക. സഹോദരന്മാരെ, ജീവിതത്തിന്റെ ലക്ഷ്യം അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ഹൃദയം ഖദ് അഫ്ലഹ മൻ തസഖ സംസ്കരിക്കുക. അതിനാകെ രണ്ട് മാർഗത്തിലേക്ക് എപ്പോഴെപ്പോഴും ക്ഷണിക്കുന്നുള്ളൂ. ഒന്ന്, കൃത്യമായ അഞ്ചരം പള്ളിയിൽ പോയി നമസ്കരിക്കുകയും തഹജ്ജുദ് നമസ്കരിക്കുകയും. രണ്ട്, ഖുർആനിലേക്ക് ഒന്ന് മടങ്ങുക. അള്ളാഹു നമ്മുടെ എല്ലാവരും എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അമീൻ. അള്ളാഹു നമ്മുടെ എല്ലാവിധ പാപത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെ ഹൃദയം സംസ്കരിക്കപ്പെടട്ടെ. എന്നിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയം പറയുന്ന ഖൽബുൻ സലീമാക്കിയിട്ട് നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.